നമസ്കാരം. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ ശക്തമാകുന്ന ഒരു കാലഘട്ടമാണിത്. അതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. യു കെയിലും അതുപോലെ കാനഡയിലുമൊക്കെ ഇന്ത്യൻ കോൺസുലേറ്റുകൾ, നമ്മുടെ ഹൈക്കമ്മീഷനുകളൊക്കെ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായി. ഇതിനു പിന്നാലെ ഇപ്പോൾ ഇതാ ഒരു പുതിയ പട്ടിക പുറത്തു വന്നിരിക്കുന്നു. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അമേരിക്കയിലുള്ള ആ സംഘടനകളുടെ ഒരു റിപ്പോർട്ട്, അതിൻ്റെ ഒരു പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കൻ മനുഷ്യാവകാശ സംഘടനകൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇക്കൂട്ടർ ചെയ്യുന്നത് ഇന്ത്യ വിരുദ്ധ പ്രചരണം മാത്രമാണ്. ഇത്തരത്തിലുള്ള 18 സംഘടനകളുടെ പേരുകളാണ് അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ജീനോസൈഡ് വാച്ച് ആണ്, പിന്നീട് വേൾഡ് വിത്തൌട്ട് ജീനോസൈഡ്, ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ, ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേഷൻ, ജൂബിലി ക്യാമ്പയിൻ, ദളിത് സോളിഡാരിറ്റി ഫോറം, ന്യൂയോർക്ക് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് ചർച്ചസ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഓഫ് നോർത്ത് അമേരിക്ക, ഇന്ത്യ സിവിൽ വാച്ച് ഇന്റർനാഷണൽ, സെന്റർ ഫോർ പ്ലൂറലിസം, ഇന്റർനാഷണൽ കമ്മീഷൻ ഫോർ സിവിൽ റൈറ്റ്സ്, അമേരിക്കൻ മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്റ്റുഡൻസ് എലഗൻസ് ഹിന്ദുത്വ ഐഡിയോളജി, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ പീസ് ആൻഡ് ജസ്റ്റിസ്, ദ ഹ്യൂമനിസം പ്രോജക്ട് അമേരിക്കൻ ഓഫ് ഇന്ത്യൻ മുസ്ലിംസ് ഓഫ് അമേരിക്ക എന്നീ സംഘടനകളാണ് ഇത്തരത്തിൽ വളരെ തുറന്നുകൊണ്ട് തന്നെ നഗ്നമായ രീതിയിൽ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഇന്ത്യക്കെതിരെ ഇടയ്ക്കിടെ റിപ്പോർട്ടുകളൊക്കെ, നമുക്കറിയാം ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം തുടങ്ങിയ യാതൊരു വസ്തുതാ വിരുദ്ധമായ ഒരടിസ്ഥാനവും ഇല്ലാത്ത ഇത്തരം റിപ്പോർട്ടുകൾ പടച്ചുവിടുന്നതിന് പിന്നിലും ഈ സംഘടനകളൊക്കെ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇവരുടെ ലിസ്റ്റ് പുറത്തു വന്നതിന് ശേഷം ഈ സംഘടനകളുടെ പേരുകൾ നോട്ട് ചെയ്യുക. ഇവർ ചെയ്യുന്നത് മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ പേരിൽ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ മാത്രമായി ഒരു പ്രത്യേക അജണ്ടയോടുകൂടി തന്നെ വിവിധ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. ഇവർ ഇന്ത്യ വിരുദ്ധ പ്രചരണം ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന സംഘടനകൾ കൂടിയാണ്. വലിയ രീതിയിൽ ഈ സംഘടനകൾ ഇപ്പോൾ എല്ലാ ആളുകളും തന്നെ നോട്ടീസ് ചെയ്തിരിക്കുന്നു. ഇത്രയും സംഘടനകളുടെ പിന്നിലുള്ള അജണ്ട മനുഷ്യാവകാശ സംരക്ഷണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചാരിറ്റി പ്രവർത്തനമോ ഒന്നുമല്ല, മറിച്ച് പച്ചയായ ഇന്ത്യ വിരുദ്ധ പ്രചരണം മാത്രമാണ് ഈ സംഘടനകൾ നടത്തി വരുന്നത്. ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പൗരത്വം നിഷേധിക്കുന്നു, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ഇവിടെ പീഡിപ്പിക്കുന്നു, അവർക്കും അവരുടെ മക്കൾക്കും ജീവിത മാർഗം നിഷേധിക്കപ്പെടുന്നു, അധികാരത്തിലിരിക്കുന്നവർ കരുതിക്കൂട്ടി നടപ്പാക്കുന്ന നയങ്ങളുടെ ഭാഗമല്ല ഇതൊക്കെ എന്ന് കരുതാൻ ബുദ്ധിമുട്ടുണ്ട് തുടങ്ങിയ പ്രസ്താവനകളുമായി, തുടങ്ങി വളരെ വിവാദപരമായ പ്രസ്താവനകളുമായി ഈ സംഘടനകളിൽ പലതും കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ലിസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സംഘടനകൾ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ആത്മാർത്ഥമായി മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കുന്നവരല്ല. മറ്റു രാജ്യങ്ങളിലെ ഒരു പ്രശ്നങ്ങളും തന്നെ ഇവർ അഡ്രസ്സ് ചെയ്യുന്നില്ല, മറിച്ച് ഇന്ത്യയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അതും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ അജണ്ടയ്ക്കനുസരിച്ച് പൊടിപ്പും തൊങ്ങലും ചാർത്തിക്കൊണ്ട് തന്നെ വളരെ അസത്യകരമായ പ്രചരണങ്ങൾ നടത്തുന്ന, ഇന്ത്യ വിരുദ്ധത പറയുന്ന, വിദേശത്തിരുന്ന ഇന്ത്യ വിരുദ്ധതയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന, കൊടി പിടിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അജ്ഞാതനിനി പണികൾ എളുപ്പമായി എന്ന രീതിയിലുള്ള കമൻറ്റുകൾ കൂടി ട്വിറ്ററിൽ ഉൾപ്പെടെ നിറയുന്നുണ്ട്. നമുക്കറിയാം ഖാലിസ്ഥാനികളായ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തിയിരുന്ന, ഖാലിസ്ഥാൻ മൂവ്മെന്റിന് വേണ്ടി കുടപിടിച്ച് വിദേശത്ത് പ്രവർത്തിച്ചിരുന്ന നിരവധി നേതാക്കൾ, പ്രധാനമായും മൂന്നിലധികം ആളുകൾ പല സ്ഥലങ്ങളിലായി അജ്ഞാതനാൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ ഒരു പ്രതികാര നടപടി എന്നോണമാണ് ഖാലിസ്ഥാനികൾ വീണ്ടും ഒരു ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ തങ്ങൾ വധഭീഷണി മുഴക്കിക്കൊണ്ട് അവർ രംഗത്ത് വന്നിരുന്നു. എന്തായാലും അജ്ഞാതന് ഈ ഒരു സംഘടനകൾ കൂടി ഇനി നോട്ടീസ് ചെയ്യും എന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ട്വിറ്ററിൽ വ്യാപകമാണ്. വലിയ രീതിയിൽ ഈ ലിസ്റ്റ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.